പ്രധാനമന്ത്രി അല്പസമയത്തിനകം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. നിർണായക പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. സംസ്ഥാനത്ത് 5 പേർക്ക് COVID-19. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ലോക്ഡൌണിൽ പ്രധാനമന്ത്രിയുടെ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായേക്കും. രാജ്യത്ത് ലോക്ഡൌൺ ഇനിയും നീട്ടുമെന്നാണ് സൂചന. മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് ഇത് സംബന്ധിച്ച സൂചനകൾ പുറത്തുവരുന്നത്. രാജ്യത്ത് അടച്ചിടൽ തീവ്രമേഖലയിൽ മാത്രമെന്നും ജില്ലാടിസ്ഥാനത്തിൽ ഇനി ലോക്ഡൌൺ വരില്ലെന്നുമാണ് വിവരം. മുഖ്യമന്ത്രിമാരുടെയും കേന്ദ്രമന്ത്രിമാരുടെയും അഭിപ്രായം പ്രധാനമന്ത്രി തേടിയിട്ടുണ്ട്. ഇളവുകൾ തീരുമാനിക്കാൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകും. ഏതൊക്കെ മേഖലകളിൽ കൂടുതൽ ഇളവുകൾ വേണമെന്ന് സംസ്ഥാനങ്ങൾ 3 ദിവസത്തിനകം അറിയിക്കണമെന്നാണ് മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത്. സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. കോവിഡിന് ശേഷം രാജ്യത്ത് പുതിയ ജീവിതശൈലി രൂപപ്പെടുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സംസ്ഥാനത്ത് നിന്ന് 5 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്നാർക്കും രോഗമുക്തിയില്ല. സംസ്ഥാനത്തിനകത്ത് പാസഞ്ചർ ട്രെയിൻ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടും. കർശനമായ നിയന്ത്രണങ്ങളോടെ ഓട്ടോറിക്ഷകൾ, ഹോട്ടലുകൾ എന്നിവ അനുവദിക്കും. മെട്രോ ട്രെയിൻ അനുവദിക്കണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെടും. ജില്ലയ്ക്കകത്ത് ബസ് സർവീസ് നടത്താനും ജില്ല വിട്ടുള്ള സർവീസുകൾ പാടില്ല എന്നും കേന്ദ്രത്തെ അറിയിക്കും. സാമൂഹിക അകലം പാലിച്ച് റെസ്റ്റോറന്റുകൾ തുറക്കാം. ഇരിപ്പിടങ്ങൾ തമ്മിൽ 1 മീറ്റർ അകലം പാലിക്കണമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് 5 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മലപ്പുറത്ത് 3, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം ബാധിച്ചത്. ഇതിൽ 4 പേർ വിദേശത്തു നിന്നും വന്നവരാണ്. ഒരാൾ ചെന്നൈയിൽ നിന്നാണ് എത്തിയതെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ന് ആരും രോഗമുക്തി നേടിയിട്ടില്ല. 95 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് രോഗവ്യാപനം തടയാൻ സാധിച്ചുവെന്നും കോവിഡ് പ്രതിരോധത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് നാം കടക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിലവിൽ സംസ്ഥാനത്ത് 32 രോഗബാധിതരുണ്ട്. 23 പേർക്കും വൈറസ് ബാധിച്ചത് കേരളത്തിന് പുറത്തുനിന്നാണ്. ചെന്നൈയിൽ നിന്ന് വന്ന 6 പേരാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് വന്നത് 4 പേരും വിദേശത്തുനിന്ന് 11 പേരും നിസാമുദ്ദീനിൽ നിന്ന് വന്ന 2 പേരും രോഗികളുടെ പട്ടികയിൽ പെടുന്നുണ്ട്. സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിച്ച 9 പേരിൽ 6 പേർ വയനാട്ടിലാണ്. ചെന്നൈയിൽ പോയി വന്ന ട്രക്ക് ഡ്രൈവറുടെ 3 കുടുംബാംഗങ്ങൾക്കും സഹ ഡ്രൈവറുടെ മകനും സമ്പർക്കത്തിലെത്തിയ 3 പേർക്കും കോവിഡ് ബാധിച്ചു. വയനാടിന് പുറത്ത് രോഗബാധയുണ്ടായ 3 പേർ വിദേശത്തുനിന്നും വന്നവരുടെ ഉറ്റവരാണ്. സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപന തോത് സങ്കല്പിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കാസർകോട് ഒരാളിൽ നിന്ന് 22 പേർക്കാണ് വൈറസ് ബാധിച്ചത്. കണ്ണൂരിൽ ഒരാളിൽ നിന്നും 9 പേരിലേക്കും വയനാട്ടിൽ ഒരാളിൽ നിന്നും 6 പേരിലേക്കും രോഗം പകർന്നു. കാര്യങ്ങൾ എളുപ്പമല്ല. നിയന്ത്രണം പാളിയാൽ കൈവിട്ടുപോകും. പ്രതീക്ഷിക്കാനാവാത്ത വിപത്ത് നേരിടേണ്ടി വരും. അതിനാലാണ് ആവർത്തിച്ച് ജാഗ്രത പുലർത്തണമെന്ന് പറയുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുരക്ഷ ഒരുക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ പേർ സംസ്ഥാനത്തേക്ക് വരികയാണ്. അവർക്ക് സുരക്ഷയൊരുക്കാനാവണം. ഇത് വലിയ വെല്ലുവിളിയാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. റോഡ്, റെയിൽ, നാവിക മാർഗങ്ങളിലൂടെ ആളുകൾ സംസ്ഥാനത്തേക്ക് എത്തുകയാണ്. 33,116 പേർ റോഡ് വഴിയും വിമാനം വഴി 1,406 പേരും കപ്പലുകൾ വഴി 833 പേരും കേരളത്തിനെത്തി. നാളെ ട്രെയിൻ സർവീസും ആരംഭിക്കുകയാണ്. ഇതുവരെയുള്ള പോസിറ്റീവ് കേസിൽ 70% പുറത്തുനിന്ന് വന്നതും 30% സമ്പർക്കത്തിലൂടെയുമാണ്. രോഗവ്യാപന നിരക്ക് സംസ്ഥാനത്ത് 1-ൽ താഴെയാണ്. മരണനിരക്കും കുറയ്ക്കാനായി. ബ്രേക്ക് ദ ചെയിൻ ും ക്വാറന്റീനും റിവേഴ്സ് ക്വാറന്റീനും വിജയിപ്പിക്കാനായത് നേട്ടങ്ങൾക്ക് കാരണമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 34 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ നിലവിൽ കൊറോണ ബാധിതരില്ല. മലപ്പുറം സ്വദേശി കോഴിക്കോടാണ് ചികിത്സയിലുള്ളത്. കോവിഡ് പ്രതിരോധത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് നാം കടക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിനകത്ത് പാസഞ്ചർ ട്രെയിൻ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. കർശനമായ നിയന്ത്രണങ്ങളോടെ ഓട്ടോറിക്ഷകൾ, ഹോട്ടലുകൾ എന്നിവ അനുവദിക്കും. മെട്രോ ട്രെയിൻ അനുവദിക്കണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെടും. ജില്ലയ്ക്കകത്ത് ബസ് സർവീസ് നടത്താനും ജില്ല വിട്ടുള്ള സർവീസുകൾ പാടില്ല എന്നും കേന്ദ്രത്തെ അറിയിക്കും. സാമൂഹ്യ അകലം പാലിച്ച് റെസ്റ്റോറന്റുകൾ തുറക്കാം. ഇരിപ്പിടങ്ങൾ തമ്മിൽ 1 മീറ്റർ അകലം പാലിക്കണം. മാസ്ക് ധരിക്കാത്തവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും. മാസ്ക് വിൽപ്പന സംബന്ധിച്ച മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കും. ഗൾഫിൽ കോവിഡ് ഭീതിയിൽ കഴിയുന്ന ഗർഭിണികൾ, കുട്ടികൾ, വയോധികർ എന്നിവർക്ക് പ്രത്യേക വിമാനം ആവശ്യപ്പെടും. പ്രത്യേക വിമാനം അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. വിദേശത്തുനിന്നും വരുന്നവർക്ക് ആന്റിബോഡി ടെസ്റ്റ് വേണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. ശുഭരാത്രി.